പൂർവികനായ മിനിസ്റ്റർ അന്യരാജി മറ്റു ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ, ശ്രീജിത്ത് വിളിച്ചപ്പോൾ ഒഴിവാകാൻ പറ്റിയില്ല. അത് തന്നെയാണ് സമയമില്ലാഞ്ഞിട്ട് ഓടി എത്തിയതെന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയുകയാണ്. കാരണം നമ്മളൊക്കെ ബന്ധങ്ങൾക്ക് ഒത്തിരി വില കൊടുക്കുന്നവരാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ശ്രീജിത്ത് പാടുമെന്ന് എനിക്കറിയാം, ശ്രീജിത്ത് എഴുതുമെന്നറിയാം, സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒത്തിരി കഴിവുകളുള്ള ഐ പി എസ് ഓഫീസറാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ ശ്രീജിത്തിൻ്റെ പാട്ടിൽ എനിക്കിഷ്ടപ്പെട്ടത് അതിൻ്റെ ഈ സാധാരണ ഒരു പ്രൊഫഷണൽ ഇപ്പോൾ പാട്ടുകാർ ഇപ്പോൾ പന്ത്രണ്ട് സുതാറിൻ്റെ ബാലൻസിൻ്റെ ബാലനൊക്കെ പാടുന്ന പോലെ അതിനകത്തെ ഭാവങ്ങൾ കൊടുക്കാനായിട്ട് ശ്രീജിത്ത് വളരെ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു കൊച്ചു കാര്യമില്ല. നമ്മൾ പറയുന്നത് ഈ ദാസേട്ടനെയും ഇവരെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അത് ഭാവം കണ്ടപ്പോൾ അടുത്ത സിനിമയിൽ അഭിനയിപ്പിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നിയത്. അത് കണ്ടപ്പോൾ ഇൻവോൾവ് ആയിട്ട് ശ്രീജിത്ത് ഭാവങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ബാലനൊക്കെ ഒരു വെല്ലുവിളിയാകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ സ്പോയിൽസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഓഡിയോ റിലീസ് കംപ്ലീറ്റ് നമുക്കൊക്കെ ഒരു ഒരു അത്ഭുതം കൂറിയ ഒരു സംഭവമായതുകൊണ്ട് നമ്മൾ ശ്രീജിത്തിന്റെ ഈ പാട്ടിലോട്ടാണ് പോയത്. ഈ ചിത്രത്തിനെ ഞാൻ എല്ലാ ഭാവങ്ങളും നേരുകയാണ്. ഈ പാട്ട് ചിത്രത്തില് മഞ്ജിത്തിന്റെ ഒരു രത്നം മോശമായില്ല. നേരത്തെ നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചാക്കിട്ട് പിടിച്ച് പാടിച്ചതൊന്നുമല്ല. സ്പോയിൽസിലെ പാട്ട് ഒട്ടും സ്പോയിലാകാതെ അതൊരു നോട്ടബിളായിട്ട് മഞ്ജിത്തിന് തന്നിട്ടുണ്ട്. ആ പടം നന്നായിരിക്കട്ടെ, ഒരു അക്കാഡമി ഫിലിമാണെന്നാണ് പറഞ്ഞത്. എനിവേ മറ്റുള്ള സിനിമാക്കാർക്കൊന്നും വലിയ വെല്ലുവിളി ആകത്തില്ലെന്ന് തോന്നില്ല ശ്രീജിത്ത്. കാരണം അദ്ദേഹത്തിന് മെയിൻ ഇതല്ലെന്ന് അനുസരിച്ച് പറഞ്ഞു കേട്ടോ, പാട്ടല്ല എന്നാണ് പറഞ്ഞത്. നമ്മുടെ മിനിസ്റ്ററി എന്ന് പറഞ്ഞ നിങ്ങൾ കേട്ടായിരുന്നോ, ഈ ജോലിയൊക്കെ ഡി ജി പി പറഞ്ഞു ജോലിയൊക്കെ എപ്പോ എവിടെ പോകാമെന്ന് പറഞ്ഞു. ആരുടെയും ജോലിക്കും വലിയ ഉറപ്പില്ലെന്ന്, കാരണം മന്ത്രിസ്ഥാനം ചിലപ്പോൾ അടുത്ത മാസം കാണത്തില്ലെന്ന് എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞു. വേറെ മന്ത്രിസ്ഥാനം അല്ലേ അതല്ലേ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു വന്നത് വളരെ നല്ലൊരു സായം സന്ധ്യ. ഈ ഒത്തിരി ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ടവര് ഈ സിനിമയിലുണ്ട്. ഞാനാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വന്ന ഒരാളാണ്. കൊടിയേറ്റൻ ഗോപിയേട്ടൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ്. പക്ഷേ ഞാൻ സിനിമയിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ കലാകാരന്മാര് ഈ മീശ വിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അതൊരു വലിയ രസകരമായ കാര്യമാണ് കേട്ടോ. ഏറ്റവും നമ്മൾ ഏറ്റവും കൂടുതൽ കലാകാരന്മാര് സംഗീതമുള്ളവര് ഒക്കെ ഒത്തിരി പേര് ഒരു പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ വേറെ സാർ ഏറ്റവും കൂടുതൽ പോലീസിലാണ്. ഇത്രയും വലിയ സഹൃദയരും സ്നേഹസമ്പന്നരുമാണോ പോലീസുകാർ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അതോ മറ്റത് വലിയ അഭിനയമായിരിക്കും അല്ലേ. അപ്പം ഇവർ അഭിനയിക്കുന്ന ജീവിതത്തിലാണ്, തൊപ്പി വെക്കുമ്പോഴാണ് ഇവർ വലിയ അഭിനേതാക്കളാകുന്നത് എൻ്റെ അഭിപ്രായം. ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ മിസ്സിനെയൊക്കെ എനിക്ക് പരിചയമുള്ളതാണ്. അപ്പം അത്രയും സോഫ്റ്റ് ഫാമിലി. മറ്റേ ശ്രീജിത്ത് ജോലിയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അതാണ്, അതായിരിക്കണം അതായിരിക്കണം നമുക്ക് പറഞ്ഞൊരു പോലീസ്. അവൻ്റെ ജീവിതത്തിൽ അവർ ഭയങ്കര സോഫ്റ്റാണ്, ലവ്ഫുള്ളാണ്, പക്ഷെ ജോലി കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് എന്തെങ്കിലും ഒരു ഒരു കഴിവുള്ള ആൾക്കാരുടെങ്കിലും കൂടെ പോകുന്ന ഡയറക്ടറാണ്. അഭിനയിക്കാൻ പഠിക്കാം, ഈവൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിക്കാം. പാട്ടിനൊരു ഒരു ഒരു ജന്മം കൊണ്ടൊരു പാട്ടുകാരനായാലും ഒരു ഇതില്ലെങ്കിൽ ഒരിക്കലും ഒരു പാട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാടുന്നവരെ ഭയങ്കര ദിവ്യമായിട്ട് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നത്. ആ ഒരു വലിയ കഴിവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എല്ലാ രീതിയിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഞാൻ പറയട്ടെ, ആ ലിറിക്സ് എഴുതിയ അദ്ദേഹത്തെ ഞാൻ സുനിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നല്ല വരികളാണ്, നല്ല വരികളുണ്ടെങ്കിൽ ഒരു നല്ല പാട്ട് പാടാൻ പറ്റത്തുള്ളൂ. നല്ല വരികൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർക്കും ഭാവാത്മകമായ ഒരു 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 കവിതയുടെ ഫീലിംഗ് ഉള്ള പാട്ട് നന്നായിരിക്കുന്നു. ഈ പടം ഇറങ്ങട്ടെ, വിജയിക്കട്ടെ. ഇത്തരം വ്യത്യസ്തമായ ചിത്രങ്ങൾ നമുക്കുണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.